യജുർവേദാന്തർഗത ഈശാവാസ്യ ഉപനിഷത്താണ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അതിലെ ശാന്തി മന്ത്ര വിചാരണയാണ് നാം നടത്തിപ്പോരുന്നത്. ശാന്തി മന്ത്രത്തിലെ ഓം പൂർണമദ എന്ന ശബ്ദത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ കണ്ടുവരികയാണ്. അതിൽ വ്യാസസൂത്രപ്രകാരം ജഗത്ത് പരമാത്മാവിൽ നിന്ന് അനന്യമാണ് എന്നത് നാം കണ്ടു. ഈ ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് അന്യമാണ്. ആരംഭണ ശബ്ദം കൊണ്ട് വാചാരംഭണം വികാരം എന്നിങ്ങനെ നാം കാണുകയുമുണ്ടായി. അതിന്മേൽ വിശേഷ വിചാരം നമുക്ക് മുൻപോട്ട് ചെല്ലുമ്പോൾ കാണുകയും ചെയ്യാം. മുഖ്യമായി നാം ഇവിടെ അറിയേണ്ടത് ഉപാദാനത്തിൽ നിന്ന് കാര്യം അന്യമല്ല. സർവം ബ്രഹ്മം എന്നുള്ള അല്ലെങ്കിൽ ബ്രഹ്മം സർവജഗത്തിൻ്റെയും ഉപാദാനമാണ് എന്നുള്ള ആ ചിന്തയെ വച്ചുകൊണ്ടാണ് നാം മുൻപോട്ട് പോയത്. അതുകൊണ്ട് ജഗത്ത് അനന്യമാണ്, ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. ജീവാത്മാവും അനന്യമാണ്. വാചാരംഭണം വികാര, ഇവിടെ ജഗത്ത് വികാരം, എന്നാൽ ജീവാത്മാവാകട്ടെ വികാരമല്ല, അത് പരമാത്മാവ് തന്നെ. പരമാത്മാവ് തന്നെയാണ് ജീവാത്മാ രൂപത്തിൽ ഇവിടെ പ്രവിഷ്ടമായിരിക്കുന്നത്. ഇതിനുള്ള ശ്രുതിയുടെ പ്രമാണവും നാം കാണുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ശ്രുതി പറയുന്നത് തത് സൃഷ്ടുവ തദേവാനുപ്രാവിശ്യത് എന്നിങ്ങനെയാണ് ശ്രുതി. പ്രഥമമായി വികാരൂപത്തിൽ ജഗത് സൃഷ്ടിയുണ്ടായി. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒന്ന്, സൃഷ്ടിയുടെ അടിത്തറ തന്നെ, ജഗത്ത് ഉണ്ടാകുന്നത് തന്നെ വികാരത്തിലാണ്. വ്യാകരണം ചെയ്യപ്പെട്ട് വ്യാകൃതമായി വന്ന അവ്യാകൃത അവസ്ഥയിൽ സ്വച്ഛന്ദവും സുഭഗവും സത്തുമായിരുന്ന ആ അവബോധം ബ്രഹ്മം ജഗത്തായി പ്രതിഭാസിക്കുന്നത് വികാരം കൊണ്ടാണ്. വികാരമാണ് എല്ലാ നാമധേയങ്ങളും. നാമരൂപാങ്കിതങ്ങളായ എന്തിനെ പഠിക്കുവാൻ പോകുമ്പോഴും വിചാരം എന്നുള്ളതിനേക്കാളേറെ വികാരത്തിനാണ് പ്രാധാന്യവുമുള്ളത്. അതുകൊണ്ട് ജഗത് വിദ്യകളെ സംബന്ധിച്ചും ജഗത് ഭാവങ്ങളെ സംബന്ധിച്ചും ജഗത്തിനെ അറിയാനുള്ള അന്വേഷണത്തെ സംബന്ധിച്ചും നാം പഠിക്കുമ്പോഴെല്ലാം വൈകാരിക തലങ്ങളുള്ള അല്ലെങ്കിൽ വികാരാത്മകങ്ങളായ ഭാവങ്ങളെയാണ് പഠിക്കുന്നതെന്നെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടാവേണ്ടതാണ്. അനശ്വരവും സത്യവുമായ ഒന്നിനെ വിചാരം കൊണ്ട് ചെയ്യാൻ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും തയ്യാറാകുന്നു എന്ന ഭാവത്തിലാണ് പലപ്പോഴും ശാസ്ത്രകാരന്മാരും സാങ്കേതിക വിദഗ്ധന്മാരും ഈ ജഗത്തിനെ സമീപിക്കുന്നത്. ജഗത് വികാരമായതുകൊണ്ട് അവർ ഒരിക്കൽ സമീപിച്ചത് ഒരു രൂപത്തിൽ സമീപിച്ചത് ഒരു ദിശയിൽ സമീപിച്ചത് ഒരു കാലത്തിൽ സമീപിച്ചത് ഇവയൊന്നും മറ്റൊരു ദേശത്തിൽ മറ്റൊരു കാലത്തിൽ മറ്റൊരു വീക്ഷണകോണിൽ ശരിയാകുന്നില്ല. അതുകൊണ്ട് എങ്ങനെയോ പ്രപഞ്ചം അതിൻ്റെ വികാര വായ്പ പ്രകടിപ്പിക്കുന്നു. കാല പരിച്ഛിന്നമായിട്ട് ദേശ പരിച്ഛിന്നമായിട്ട് വസ്തു പരിച്ഛിന്നമായിട്ട് അതിലെ തന്നെ വസ്തുവിൻ്റെ ഗുണക്രിയകളോട് ബന്ധപ്പെട്ട് ഒക്കെ എങ്ങനെ ഇത് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു, അത് സ്ഥൂലത്തിൽ എങ്ങനെ പെരുമാറുന്നു, ഒരു ദ്രവ്യം അതിൻ്റെ സ്ഥൂലാവസ്ഥയിലെ ജഡത്വത്തിൽ എങ്ങനെ പെരുമാറുന്നു, അതുപോലെ തന്നെ ആ വസ്തു സൂക്ഷ്മാവസ്ഥയിലേക്ക് കടന്നാൽ സ്ഥൂലത്തിൽ നിന്ന് പല ഘട്ടങ്ങളിലുള്ള സൂക്ഷ്മാവസ്ഥ ദ്രവ്യത്തിനുണ്ട്. ഒരു ദ്രവ്യമെടുത്താൽ അതിസൂക്ഷ്മങ്ങളായ തലങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ വികാരത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു വസ്തുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വസ്തുവിനെക്കുറിച്ച് പറയുന്നതെല്ലാം ഓരോ ഘട്ടങ്ങളിൽ ശരിയാണ്. ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ഘട്ടത്തെ നോക്കിക്കണ്ടാൽ അത് തെറ്റുമാണ്. ഇങ്ങനെ ശാസ്ത്രമായാലും സാങ്കേതികവിദ്യയായാലും അതുപോലെ തന്നെ ദർശനങ്ങളായാലും അതേപോലെ തന്നെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായാലും അവ ഭിന്ന ഭിന്നങ്ങളായിരിക്കുക എന്നുള്ളത് വസ്തുതയാണ്. ജഗത് ബോധം ഭിന്നതയുടേതാണ്. ആ ജഗത്ബോധത്തിലൂടെ കടന്നു ചെന്ന് എന്നെങ്കിലും ഒരിക്കൽ എല്ലാത്തിനെയും സമന്വയിപ്പിക്കാവുന്ന ഒരു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമുക്ക് കൈവരും എന്ന് ധരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ
ഈ പ്രപഞ്ച അന്വേഷണത്തിലെ ഏറ്റവും വലിയ പരാജയമായി കാണപ്പെടുന്നത്. മറിച്ച് നാം പ്രപഞ്ചത്തെ നിർധാരണം ചെയ്ത് പോകും തോറും നാം ശാസ്ത്രം വഴി യഥാർത്ഥ സത്യത്തിൽ നിന്ന് അകലുക മാത്രമാണ് ചെയ്യുന്നതെന്നും എത്രത്തോളം പുരോഗമനങ്ങളിലൂടെ നാം എത്ര ഉപകരണങ്ങളെ സഹായത്തിന് വിളിക്കുന്നു ഒരു ഉപകരണത്തിലൂടെ. ഉദാഹരണമായി പറഞ്ഞാൽ പ്രകാശം ഉപയോഗിക്കുന്ന ഉപകരണത്തിലൂടെ നാം നോക്കിക്കാണുന്നതും വൈദ്യുതിയുടെ ഉപയോഗമുള്ള ഒരു ഉപകരണത്തിലൂടെ നാം നോക്കിക്കാണുന്നതും അതേപോലെ തന്നെ പ്രകാശത്തിൻ്റെ പല ഘട്ടങ്ങളെ ഉപയോഗിച്ച് നോക്കിക്കാണുന്നതും പ്രകാശം തന്നെ അതിൻ്റെ രണ്ട് തലങ്ങളിൽ വെളുപ്പും കറുപ്പുമാണ്. അപ്പോൾ വെളുപ്പും കറുപ്പുമായ പ്രകാശത്തിലൂടെ കാണുമ്പോൾ രണ്ട് അക്ഷങ്ങളെയാണ് നാം കാണുന്നത്. അതിനിടയിൽ അനന്തകോടി ഭാവങ്ങൾ ആ വെളുപ്പിനും കറുപ്പിനുമിടയിൽ ഉണ്ട്. അനേകം ഏഴ് നിറങ്ങളും അവയുടെ വ്യത്യസ്തങ്ങളായ ചേർച്ചകളും ആ ചേർച്ചകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംഭവങ്ങളും നിറഞ്ഞതാണ് പ്രപഞ്ചപ്രകാശം. അതിനെ അവലംബിച്ചുകൊണ്ട് ഞാൻ അത് കണ്ടുപിടിച്ചു, അത് സത്യമാണ് എന്ന് കുറേ കാലത്തേക്ക് കുട്ടികളെ പഠിപ്പിക്കാം, കുറേ കാലത്തേക്ക് അത് കച്ചവടം ചെയ്യാം, അതിനെ മറ്റൊരുത്തൻ വേറൊരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്നതുവരെ മാത്രം. ശാസ്ത്രത്തിൻ്റെ ഈ ഗതീയതയെ ശാസ്ത്രജ്ഞൻ അറിയാതെ മുന്നേറുന്നതായാൽ നിരന്തരമായ നിരാശവും നിരന്തരമായ സ്വീകരണവും കൊണ്ട് ഈ ലോകം അന്യഥാവൽക്കരിക്കപ്പെടുകയും തദ്വാര ജീവിതം ദുസ്സഹമായിത്തീരുകയുമാണ് ചെയ്യുക. മറിച്ച് എപ്പോഴെങ്കിലും മനുഷ്യനെ ഏകാന്തമായ ഏകാത്മകമായ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ അതിന് സാധ്യമല്ലാതെ വരികയും ചെയ്യും. കാരണം ആയിരമായിരം ശാസ്ത്രങ്ങളും ആയിരമായിരം സങ്കേതങ്ങളും അവന് അസ്വസ്ഥതയുണ്ടാക്കാൻ പാകത്തിന്, അവൻ്റെ ജീവിതത്തെ ക്രമവിരുദ്ധമാക്കാൻ പാകത്തിന്, ഉടലെടുക്കുകയും വളരുകയും കച്ചവടം ചെയ്യുകയും അതിൻ്റെ വിപുലതയിൽ നിന്നുകൊണ്ട് ബുദ്ധിജീവികൾ ആക്രോശിക്കുകയും സാഹിത്യ നായകന്മാരും കഥാകാരന്മാരുമെല്ലാം ജനതയെ ആ വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ നിരന്തരമായി കൊണ്ടുപോവുകയും അതിനൊരു അന്ത്യമുണ്ടെന്നും അതൊരു ചേർച്ചയിലേക്കാണ് പോകുന്നതെന്നും അത് പ്രാചീനമായ കാഴ്ചപ്പാടുകളോട് യോജിച്ചുള്ളതാണെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ മാനവ ജീവിതം അതീവ ദുസ്സഹമാകാനാണ് സാധ്യതയുള്ളത്. മറിച്ച് ഏകവും അദ്വൈതവുമായ ഒന്നാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതെന്നും അത് വാചാരംഭണം കൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു എന്നും തിരിച്ചറിയുക എന്നുള്ളതാണ് ശാന്തിയുടെ സുഭഗമായ മാർഗം. അതുകൊണ്ട് തത്സൃഷ്ടുവാ തദേവ അനുപ്രാവിശ്യത് എന്നിങ്ങനെ പറയുന്ന ശ്രുതി പ്രഥമമായി വികാരരൂപത്തിൽ ജഗത് സൃഷ്ടിയുണ്ടായി എന്ന് സൂചിപ്പിക്കുന്നതാണ്. ജഗത് സൃഷ്ടിയുടെ അടിസ്ഥാനം വികാരമായതുകൊണ്ട് മാനവ വിദ്യാഭ്യാസത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അവൻ്റെ വൈകാരികത എങ്ങനെയെല്ലാമാണ് ഉടലെടുക്കുന്നതെന്നും എങ്ങനെയാണ് അത് നീങ്ങുന്നതെന്നും എവിടെയാണ് അതവനെ കൊണ്ട് എത്തിച്ചേക്കാവുന്നതെന്നും കൃത്യമായി കണക്കാക്കിക്കൊണ്ടുള്ളൊരു വിദ്യാഭ്യാസമാണ് ഇന്ന് ആവശ്യമെന്ന് ഉപനിഷത്തുകൾ ആരംഭത്തിൽ തന്നെ നമ്മോട് സൂചിപ്പിക്കുന്നു. ഈ വാചാരംഭണത്തിന് പിന്നിലൂടെ പോകുമ്പോൾ വൈകാരികതയല്ല ഇത് വൈചാരികതയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും അതിൽ അവനെ ഉറപ്പിക്കുകയും ആ യഥാർത്ഥ വൈചാരികതയുള്ള സംജ്ഞകളെ മുഴുവൻ വിശ്വാസങ്ങളായി തെറ്റിദ്ധരിപ്പിക്കുകയും അതിലൂടെ അവയ്ക്കെതിരെ നീങ്ങുവാൻ അവനെ പ്രേരിപ്പിക്കുകയും സത്യത്തിൽ നിന്ന് അവനെ കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് വരാതിരിക്കണം എന്നുള്ളതുകൊണ്ട് ഏതാണ് വൈകാരിക സംജ്ഞ? നാമരൂപാങ്കിതമായ ജഗത്ത് വികാരമാണ്. തുടർന്ന് ആ ബോധം അത് വികാരമല്ല എന്ന് അന്വയ വ്യതിരേകത്തിലൂടെ നമ്മൾ നോക്കിയാൽ അത് എന്ന് പറയാവുന്ന തത്ത് അത് സൃഷ്ടിയെ ജഗത്തിനെ ഇതമിനെ സൃഷ്ടിച്ചിട്ട് അതിനുള്ളിൽ പ്രവേശിച്ചു, തുടർന്ന് സ്വയമേവ അതിൽ പ്രവേശിച്ചു. ഈ വൈകാരിക അംശങ്ങളുള്ള നാമരൂപങ്ങളെ മുഴുവൻ കാണാതിരിക്കുകയോ അതല്ല എങ്കിൽ അത് കണ്ടിട്ട് അത് നിത്യമല്ല എന്ന് വിചാരം കൊണ്ട് ബോധ്യപ്പെടുകയോ അത് വിവേകം കൊണ്ട് വേർതിരിക്കുവാൻ കഴിവുണ്ടാവുകയും വൈരാഗ്യം കൊണ്ട് അതിനോട് പ്രിയം വരാതിരിക്കുകയും അപ്രിയം വരാതിരിക്കുകയും
പ്രിയം വരാതിരിക്കുക എന്ന് പറയുമ്പോൾ അപ്രിയം വരാതിരിക്കുക എന്ന് കൂടി ചേർത്ത് വെച്ച് പഠിച്ചില്ലെങ്കിൽ കൂടുതൽ അപകടമാണ്. അതുകൊണ്ട് പ്രിയമോ അപ്രിയമോ അതിനോട് വരാതിരിക്കുകയും അതേപോലെ തന്നെ അത് എന്താണ് എന്ന് കൃത്യമായി അറിയുവാൻ പാകത്തിന് ഇന്ദ്രിയങ്ങളെ വൈകാരിക വായ്പുള്ള ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ആ വിഷയവ്യാപാരങ്ങളിലൂടെ കൊണ്ടുപോകാതിരിക്കുകയും അതിനു പകരം അവയെയെല്ലാം സ്വച്ഛന്ദമായി മര്യാദാമസൃണമായി ശമം ദമം ഉപരതി തിദീക്ഷ ശ്രദ്ധ സമാധാനം മുതലായവയിലൂടെ ഒരുക്കുകയും ചെയ്ത് കൃത്യമായി ആ ബോധത്തിൽ നിൽക്കുമ്പോഴാണ് ജഗത് സൃഷ്ടിയുടെ പിന്നിലെ ഉപാദാനമായ ബ്രഹ്മത്തെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രവേശിച്ചതിനെയും ആത്മാവ് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? മുറിക്കകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ദേവദത്തൻ എങ്ങനെയാണ് മുറിക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യജ്ഞദത്തനായി മാറുക? അതുകൊണ്ട് ജീവാത്മാവ് എന്ന പേര് അനാവശ്യമല്ലേ എന്ന് തോന്നാം. അപ്പോൾ എങ്ങനെ യജ്ഞദത്തനാവും എന്ന ചോദ്യത്തിന് പരമാത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുകയാൽ ജീവാത്മാ രൂപത്തിൽ പ്രവിഷ്ടമായി. അതുകൊണ്ടാണ് ജീവാത്മാവ് എന്ന് പറഞ്ഞത്. ജീവാത്മാവെന്ന് അതിനെ പറയപ്പെടുന്നു. വേഷമനുസരിച്ച് നാമം എന്നതുപോലെ നാം ഒരാൾ പോലീസിൻ്റെ വേഷത്തിൽ നടന്നു പോകുമ്പോൾ അയാളെ പൊതുവായി പോലീസ് എന്നാണ് വിളിക്കുക. അത് ഓരോരുത്തർക്കുമുള്ള വേഷമനുസരിച്ച് അവരെ തിരിച്ചറിയുന്നത് പോലെയാണ് ഈ ശരീരമെന്ന വേഷത്തിനുള്ളിൽ പ്രവിഷ്ടമാവുകയാൽ നാം അതിനെ ജീവാത്മാവ് എന്ന് വിളിക്കുന്നത്. അനേന ജീവേനാത്മനാനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി. ജീവാത്മാവിൻ്റെ രൂപത്തിൽ പ്രവേശിക്കാം. ജീവാത്മാവിൻ്റെ ഇരിപ്പിടം അവിദ്യയാണ്. അവിദ്യ പരിച്ഛിന്നനായിട്ട് ശരീരങ്ങളിൽ പ്രവിഷ്ടമായി. അതുകൊണ്ട് ജീവാത്മാവും അനന്യനായി. അവിദ്യയാണ് ജീവാത്മാവിൻ്റെ ഇരിപ്പിടം. ശരീരം എന്നത് അവിദ്യാ കൽപ്പിതമാണ്. അത് പഞ്ചഭൂതങ്ങൾ പരിണമിച്ചുണ്ടായതാണ്. ഭൂതതന്മാത്രകളുടെ ആവിർഭാവം മായാ വലയിതമാണ്. സമഷ്ടിയിൽ മായാവലയിതമായ സമഷ്ടി പരമാണുക്കളുടെ ഭൂതപരമാണുക്കളുടെ ഭൂതതന്മാത്രകളുടെ ഭൂതതന്മാത്രകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവയെ ഉൽപ്പന്നമാക്കുക അവയെ നശിപ്പിക്കുക രണ്ടും സാധ്യമല്ല എന്ന് ദ്രവ്യവിജ്ഞാനത്തിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഭൂതതന്മാത്രകളുടെ ചേർച്ച ഗുണങ്ങളെ അവലംബിച്ച് സത്വ രജ തമ ഗുണങ്ങളെ അവലംബിച്ച് അവിദ്യയുടെ മൂന്ന് ഭാവങ്ങളാണ് സത്വം രജസ് തമസ്. ഏതൊരവിദ്യ കൊണ്ടാണോ ആച്ഛാദനം ചെയ്യുന്നത്, സത്യത്തെ സദ്വസ്തുവിനെ ആച്ഛാദനം ചെയ്യുന്നത്, അത് തമോ ഗുണമാണ്. ഏതൊരു അവിദ്യ കൊണ്ടാണോ ഏതൊരു മായാവലയിത ചൈതന്യം കൊണ്ടാണോ ആ സ്ഥലത്ത് ഒന്നിനെ ഉൽപ്പന്നമാക്കുന്നത് ബോധത്തിൽ നിന്ന് ഉൽപ്പന്നമാക്കുന്നത് ആ അവിദ്യയെയാണ് രജോ ഗുണം എന്ന് വിളിക്കുന്നത്. ഏതൊരു ചേർച്ച കൊണ്ടാണോ രണ്ടിനെയും മറയ്ക്കുക എന്തിനെ മറച്ചുവോ അതിനകത്ത് പുതുതായി വെളിയിൽ നിന്ന് ഉൽപ്പന്നമായതിനെ ചേർത്ത് വയ്ക്കുക അതിനെയാണ് സത്വഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ചേർക്കുവാനുള്ള കഴിവാണ് സത്വഗുണം. നാം ധരിച്ചു വശായിട്ടുള്ളത് തമോ ഗുണം വളരെ മോശവും രജോ ഗുണം കുറച്ചുകൂടി പ്രയോജനപ്പെടുന്നതും സത്വഗുണം ഉത്തമവും എന്നൊക്കെയാണ് നാം ധരിച്ചു വശായിരിക്കുന്നത്. സൂക്ഷ്മമായ പഠനം നടത്തുമ്പോൾ ഇവർ മൂന്നും ചേരാതെ ഒരു കളിയും നടക്കുന്നില്ല എന്ന് ബോധ്യമാവുകയും ചെയ്യും. ഗുണാതീത തലങ്ങളിലെത്തുമ്പോൾ മാത്രമേ പ്രപഞ്ചബോധം പോവുകയുള്ളൂ. സത്വഗുണം കൊണ്ട് പ്രപഞ്ചബോധം പോവുകയൊന്നുമില്ല. സത്വഗുണ ആധിക്യം കൊണ്ട് ഈ ചേർച്ചയ്ക്കുള്ള കഴിവ് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തമസ് കുറയുകയാണെങ്കിൽ മറയ്ക്കൽ കുറയും. മറയ്ക്കൽ കുറഞ്ഞാൽ സത്വഗുണം കൊണ്ട് യഥാർത്ഥ വസ്തുവിനെ ചേർന്ന് കാണാൻ കഴിയും എന്നുള്ള ഒരു മെച്ചം മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴും തമോ ഗുണം നിലനിൽക്കുമ്പോൾ തമസ് വസ്തുവിനെ മറയ്ക്കുക,
രജസ് പുതുതിനെ ഉൽപ്പന്നമാക്കുക, സത്വം ഉൽപ്പന്നമാക്കിയതിനെ യഥാർത്ഥ വസ്തുവിനോട് ചേർക്കുക. ഗുണങ്ങൾ മൂന്നും അകന്നു നിന്നാൽ വസ്തുബോധം എന്ന് പറയുന്നത് വേറിട്ടില്ല, വസ്തു മാത്രമേ ഉള്ളൂ. ഏതൊന്ന് മാത്രമാകുന്നുവോ അതിനെ ബോധ്യപ്പെടുവാൻ പറ്റില്ല. അതുകൊണ്ട് ഗുണത്തിൻ്റെ ഈ കളി ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഗുണത്തിൻ്റെ കളിയിൽ നിന്നുകൊണ്ട് എപ്പോഴാണോ ജീവാത്മാവ് പ്രവിഷ്ടമായത്, ശരീരങ്ങളിൽ വസ്തു പരിച്ഛിന്നനായി പ്രവിഷ്ടമായത്, പ്രവിഷ്ടമാകുമ്പോൾ സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങൾ കൊണ്ട് അതിലെ തമോ ഗുണത്താൽ യഥാർത്ഥ വസ്തുവായ സത്വസ്തുവിനെ ബ്രഹ്മത്തെ മറയ്ക്കുന്നു. രണ്ട്, അവിടെ ഉൽപ്പന്നമായ ജഗത്തിനെ ഞാനെന്ന് ഭ്രമിപ്പിക്കുന്നു. മൂന്ന്, ആ ഉൽപ്പന്നമായ ജഗത്തും ഞാനുമായി ചേർക്കുന്നു. ആദ്യം തമോ ഗുണം കൊണ്ട് മറയ്ക്കുന്നു, രജോ ഗുണം കൊണ്ട് ജഗത്ത് സൃഷ്ടിക്കുന്നു, സൃഷ്ടിച്ച ജഗത്ത് ഞാൻ തന്നെയാണെന്ന് ചേർത്തു വയ്ക്കുന്നു. ഈ ചേർച്ചയുടെ ആധിക്യത്തിൽ സൃഷ്ടിച്ച ജഗത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും തത്വചിന്തകളുമാണ് ഇക്കാലം അത്രയും നാം കൊണ്ടുപോയത്. അതിൽ പ്രയോജനം ലൗകികമായി ഇന്ദ്രിയങ്ങൾക്കുള്ളവ. ഏതൊരു ഇന്ദ്രിയങ്ങളാണോ തെറ്റിദ്ധരിപ്പിക്കുന്നത്, അവയുടെ പ്രയോജനത്തിനും അവയുടെ അപകർഷത്തിനും പറ്റിയത്, ഉച്ഛോഷണത്തിനും പറ്റിയത്. എത്രത്തോളം ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുവാൻ ഇന്ദ്രിയങ്ങൾ സുസജ്ജങ്ങളാകുന്നുവോ അത്രത്തോളം ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രായാധിക്യം കൂടുകയും അവ വാർദ്ധക്യം വരികയും അവ ഉച്ഛോഷിതങ്ങളാവുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ ഉച്ഛോഷിതങ്ങളായി കഴിയുമ്പോൾ വികലങ്ങളായ ബുദ്ധികൾ പ്രായമേറും തോറും കൂടുന്നു. ശരിയായ തരത്തിലുള്ള ചിന്തയെ തൻ്റെ ബോധതലത്തിൽ നിന്ന് അണമുറിയാതെ നിലനിർത്തുവാൻ കഴിയുമ്പോൾ മാത്രമാണ് ഇന്ദ്രിയങ്ങൾ ഉത്പോഷിതങ്ങളാകുന്നതും ആനന്ദം അനുഭവിക്കുവാൻ കഴിയുന്നതും. പകരം എത്രത്തോളം തമോ ഗുണത്താൽ മറയ്ക്കപ്പെട്ട ബ്രഹ്മചൈതന്യവും എത്രത്തോളം രജോ ഗുണത്താൽ ഉൽപ്പന്നമാക്കപ്പെട്ട ജഗത്തും അതിൻ്റെ മേൽ എത്രത്തോളം ചേർച്ച ഉണ്ടാക്കുന്ന സത്വഗുണവും രൂപാന്തരപ്പെടുന്നുവോ, സത്വഗുണത്താൽ ചേർക്കപ്പെടുന്നുവോ, അതിനനുസരിച്ച് ഇന്ദ്രിയങ്ങളുടെ പരിക്ലിപ്തികൾക്ക് വേണ്ടിയുള്ളവയും താൻ പ്രിയം കാണിക്കുന്ന ലോകേഷണയാൽ ലോകത്തിന് പ്രയോജനപ്പെടുന്നത് എന്ന് പറയുന്നവയും ഞാൻ കുടുംബത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടുന്നവയും ഞാൻ രാഷ്ട്രത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടുന്നവയും ഞാൻ എൻ്റെ മതത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ മതത്തിന് വേണ്ടുന്നവയുമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും അതിലേക്കെല്ലാം കേവലവും അദ്വയവുമായ ബ്രഹ്മത്തെയും ശാസ്ത്രത്തെയുമെല്ലാം തെറ്റായി മറച്ചു വെച്ച് വ്യാഖ്യാനിച്ചു വന്ന് അതിനകത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. ഇത്തരമൊരു കളി ജീവാത്മാവിൻ്റെ ഈ വേഷം കെട്ടലിലുള്ളതാണ്. അതുകൊണ്ട് ജീവാത്മാവ് അനന്യനായി തന്നെ അതിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഗുണങ്ങൾക്കതീതമായ തലത്തിലാണ് അത് പറയുന്നത്. ന വിദ്യതെ അന്യസ്മാത് സ അന്മന്യ അമന്യ അനന്യ ന വിദ്യതെ അന്യോയസ്മാത് അന്യോയസ്മാത് സ അനന്യ. ഏതൊന്ന് അനന്യ ശബ്ദം, നമ്മൾ അനന്യ ശബ്ദം എടുത്താൽ അതിൻ്റെ വ്യുൽപ്പത്തി അനുസരിച്ച് അനന്യ ശബ്ദത്തെ വ്യാഖ്യാനിച്ചാൽ ന വിദ്യതെ അന്യോ, അന്യമായി കാണപ്പെടുന്നില്ലെങ്കിൽ യസ്മാത് സ അനന്യ, അങ്ങനെയുള്ളത് അനന്യമാണ്. ഭഗവത്ഗീതയിൽ അനന്യ ശബ്ദം പല സ്ഥാനങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട്. അനന്യശ്ചിന്തയന്തോമാം അനന്യചേതാഹ സതതം യോ മാം സ്മരതി നിത്യശ അനന്യേനൈവ ഭാവേന ആധ്യായന്തഹ. ഇവിടെയെല്ലാം ഭഗവാനിൽ നിന്ന് അനന്യഭാവത്തിൽ എന്നർത്ഥം. ശ്രുതി സ്വയം ഇതിനെ പറയുന്നുണ്ട്. ശ്രുതി വ്യക്തവും സുദൃഢവുമായി ഇതിനെ പറയുന്നുണ്ട്. ഭഗവത്ഗീത വളരെ ഭംഗിയായി പറഞ്ഞിട്ടുള്ളതും ഇതുതന്നെയാണ്. നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം എന്ന നിലയിൽ പൂർണ്ണമായ ആ ബ്രഹ്മത്തിങ്കൽ പാദനമസ്കാരം ചെയ്തുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം.